നമസ്കാരം. നരേന്ദ്രമോദിയെ തള്ളാൻ ആരും തയ്യാറല്ല. ഈ യുഗം യുദ്ധത്തിൻ്റെതല്ലെന്ന പ്രധാനമന്ത്രിയുടെ പുടിനോടുള്ള മുന്നറിയിപ്പിനെ ആഘോഷമാക്കുന്നതിനെതിരെ റഷ്യ തന്നെ രംഗത്തെത്തി. ഇന്നലെ ഐക്യരാഷ്ട്രസഭയിലെ വിമർശനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇന്ത്യയെ പിന്തുണച്ചും ലോകരാജ്യങ്ങളെ വിമർശിച്ചും റഷ്യൻ ഭരണകൂടം രംഗത്തെത്തിയത്. പുടിനും നരേന്ദ്രമോദിയും ഉറ്റ സുഹൃത്തുക്കളാണെന്നും വിഷയങ്ങളിൽ പരസ്പരം ചർച്ചകൾ നടന്നെന്നും ഒരു വാചകം എടുത്തുകാട്ടി പരാമർശത്തെ വളച്ചൊടിക്കാനാണ് ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നതെന്നും ക്രെംലിൻ ഭരണകൂടം അറിയിച്ചു. ഷാൻഹായ് സമ്മേളനത്തിൻ്റെ ഇന്ത്യ റഷ്യൻ ഭരണാധികാരികളുടെ കൂടിക്കാഴ്ച എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കിയിരുന്നു. പതിറ്റാണ്ടുകളായ ഇന്ത്യൻ റഷ്യൻ ബന്ധം എടുത്തു പറഞ്ഞ് സംസാരിച്ച നരേന്ദ്രമോദിയുടെ വാക്കുകളാണ് ആഗോള ശ്രദ്ധ നേടിയത്. ഉക്രൈൻ വിഷയത്തോടൊപ്പം കൊറോണ കാലവും ആഗോള പ്രതിസന്ധിയും പരിഹരിക്കുന്നതിൽ ഒന്നിച്ചു നിൽക്കണമെന്ന അർത്ഥത്തിലാണ് നരേന്ദ്രമോദി സംസാരിച്ചതെന്ന് മോസ്കോ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. ഒരാഴ്ചയായി നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉക്രൈൻ പ്രതിസന്ധി പ്രധാന ചർച്ചാ വിഷയമാണ്. ചർച്ച ആരംഭിച്ച ആദ്യ സെഷനിൽ തന്നെ ലോകരാജ്യങ്ങൾ നരേന്ദ്രമോദിയുടെ വാക്കുകളെ പിടിച്ച് റഷ്യക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. റഷ്യ ഇന്ത്യൻ ബന്ധം ശക്തമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് റഷ്യ മറുപടി നൽകുന്നത്. ഇന്ത്യ റഷ്യ ബന്ധം നിലനിൽക്കെ റഷ്യ കുറ്റക്കാരാണെന്ന് നരേന്ദ്രമോദി മുഖത്തു നോക്കി പറഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക അനുമോദിച്ചത്. തങ്ങളുടെ പൗരന്മാരെ ഉക്രൈനിൽ നിന്ന് തിരികെ എത്തിക്കാൻ ഉപയോഗിക്കേണ്ടി വന്ന മാനുഷിക സാമ്പത്തിക സൈനിക പ്രയത്നത്തെ ഏറെ ഗൗരവത്തോടെ നരേന്ദ്രമോദി പുടിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഒപ്പം യുദ്ധത്തിലൂടെ ഭക്ഷ്യധാന്യ ഇന്ധന മേഖലകളിൽ രാജ്യങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ആഗോള വികസനം മരവിച്ചതും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞതിന് ഏറെ ഗൗരവത്തോടെയും അനുഭാവപൂർണവുമായിട്ടാണ് പുടിൻ എടുത്തതെന്നും ക്രെംലിൻ വക്താവിൻ്റെ വിശദീകരണം. സെപ്റ്റംബർ 16 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ ഉസ്ബെക് നഗരമായ സമർകണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനെ കണ്ടിരുന്നു. ഉക്രൈൻ സംഘർഷത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകളെക്കുറിച്ചും തനിക്ക് അറിയാമെന്നും അത് എത്രയും വേഗം അവസാനിപ്പിക്കാൻ റഷ്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പുടിൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. പ്രധാനമന്ത്രി മോദി നടത്തിയ പരാമർശങ്ങളിൽ ഹൃദയം നിറഞ്ഞതായി US പറഞ്ഞു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ അഭിപ്രായങ്ങളിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു. ഇൻഡോ പെസഫിക് സെക്യൂരിറ്റി അഫയേഴ്സ് ഡിഫൻസ് അസിസ്റ്റന്റ് സെക്രട്ടറി ഡോക്ടർ എലി റാറ്റ്നർ വ്യാഴാഴ്ച മാധ്യമപ്രവർത്തകരോടും തിങ്ക് ടാങ്ക് വിദഗ്ധരോടും ഒരു വെർച്വൽ റൗണ്ട് ടേബിളിൽ പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയും നീതിയുക്തവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് US സ്വാഗതം ചെയ്യുന്നു. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്കബ് സള്ളിവാൻ പറഞ്ഞു. സംഘർഷത്തിന് വേഗത്തിലും സമാധാനപരമായും പരിഹാരം കാണാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അമേരിക്ക പങ്കുവെക്കുന്നു എന്നും ഈ വിഷയത്തിൽ പതിവായി ഇടപെടുന്നത് തുടരുകയാണെന്നും റാറ്റ്നർ പറഞ്ഞു. റഷ്യയുമായുള്ള സുരക്ഷാ പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് ദീർഘവും സങ്കീർണവുമായ ചരിത്രമുണ്ടെന്ന് ഞങ്ങൾ വ്യക്തമായി തിരിച്ചറിയുന്നു. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ആയുധങ്ങളും ഇറക്കുമതിയും വൈവിധ്യവത്കരിക്കുന്നതിനും സ്വന്തം തദ്ദേശീയ വികസനത്തിന് മുൻഗണന നൽകുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതാണ് റാറ്റ്നറുടെ വാക്കുകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.